നമസ്കാരം സ്വാഗതം ശബരിമല ഭണ്ഡാരത്തിൽ ശബരിമലയിലെ കാണിക്കണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ചങ്ങനാശേരി സബ്ഗ്രൂപ്പിലെ കഴകം ജീവനക്കാരനായ ഉണ്ണിയാണ് ഇന്ന് ഉച്ചയോടെ ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായത് കാണിക്ക എണ്ണിയ ശേഷം പുറത്തിറങ്ങുന്നതിനിടെ നടത്തിയ പരിശോധനയിലാണ് മടിക്കുത്തിൽ ഒളിപ്പിച്ച നിലയിൽ മൂവായിരത്തി രൂപ ഇയാളിൽ നിന്നും പിടികൂടിയത് ഇയാളെ സന്നിധാനം പോലീസിന് കൈമാറി അതേസമയം രണ്ടു വർഷം നീണ്ടുനിന്ന കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതിന് ശേഷം ആദ്യമായി നടക്കുന്ന മകരവിളക്ക് കാണാൻ ദേവസ്വം കൂടുതൽ സൗകര്യമൊരുക്കുന്നു കഴിഞ്ഞ വർഷം വെറും അയ്യായിരം പേർക്കായിരുന്നു മകരവിളക്ക് കാണാൻ സൗകര്യമുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം സന്നിധാനത്ത് മാത്രം കുറഞ്ഞത് ഒന്നര ലക്ഷം പേരെങ്കിലും മകരവിളക്ക് ദർശനത്തിനെത്തുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു സന്നിധാനത്ത് മാത്രം ഒന്നര ലക്ഷത്തിലധികം പേർക്ക് മകരവിളക്ക് കാണാനുള്ള സൗകര്യമാണ് ദേവസ്വം ബോർഡ് ഒരുക്കുന്നത് വ്യൂ പോയിന്റുകളിൽ അയ്യപ്പന്മാരുടെ സുരക്ഷയ്ക്കായി ബാരിക്കേഡുകൾ സ്ഥാപിക്കും സന്നിധാനത്ത് ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം അടുത്തയാഴ്ച കൂട്ടും സന്നിധാനത്ത് അധികം തീർത്ഥാടകർക്ക് മകരവിളക്ക് കാണാൻ സൗകര്യമൊരുക്കുന്നത് പാണ്ഡിത്താവളത്താണ് ഇവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇവിടെ മാത്രം ഒരു ലക്ഷം സ്വാമിമാർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്

കൊപ്രക്കളം എന്നിവിടങ്ങളിൽ നിന്ന് അറുപതിനായിരം പേർക്ക് വിളക്ക് കാണാൻ കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പമ്പയിലെ ഹിൽ ടോപ്പിലും അട്ടത്തോട് ഇലമുങ്കൽ ഇടുക്കിയിലെ പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്താറ എന്നിവിടങ്ങളിലും വിളക്ക് കാണാൻ സൗകര്യമൊരുക്കുകയാണ് എരുമേലി പേട്ടതുള്ളൽ കഴിഞ്ഞ് മലകയുറുന്ന തീർത്ഥാടകരിൽ സന്നിധാനത്ത് തങ്ങാൻ താല്പര്യമുള്ളവർക്ക് നാല് ദിവസം വരെ താമസിക്കാൻ ഇത്തവണ സൗകര്യമുണ്ടായിരിക്കും ബസ്സുകൾ അധികമായി സർവീസ് നടത്തും അതിനിടെ ശബരിമലയിൽ കൂടുതൽ പോലീസ് വിന്യാസവും ഉണ്ടാകും വെർച്വൽ ക്യൂവിൽ അവസരം കിട്ടാത്തവർക്കായി സ്പോട്ട് ബുക്കിംഗ് വൻ വിജയമാണെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് സ്പോട്ട് ബുക്കിംഗിൽ സന്നിധാനത്ത് എത്തുന്നത് നേരിട്ട് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യമുണ്ടെന്നും ബോർഡ് വ്യക്തമാക്കി ഈ മാസം പതിനാലിനാണ് മകരവിളക്ക് പത്താം തീയതിയോടെ ശബരിമലയിലെ മരാമത്ത് ജോലികളെല്ലാം തന്നെ തീർക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം അതിനായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ പുരോഗമിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്